हेलो फ्रेंड्स, वेलकम टू माय चैनल। നാലാം ക്ലാസ്സിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം। അപ്പോൾ നമ്മൾ ഞാവൽക്കാട് എന്ന് പറയുന്ന കഥയാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ। കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു। എന്താണ് സംഭവിച്ചത്? ആ പക്ഷികളുടെ സ്വർഗമായിരുന്ന ഞാവൽക്കാടിനെ നാട്ടു മനുഷ്യർ തീ വെച്ചിരിക്കുകയാണ്। ആകെ തീ ആളി പടർന്ന് എല്ലാ കിളികളും വിഷമത്തിലാണല്ലേ। അവർക്ക് പുറത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല। മുട്ടയിട്ട് അടയിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെയുള്ള പക്ഷികൾ ഏറ്റവും കൂടുതൽ സങ്കടത്തിലാണ്। പിന്നെ രണ്ടുപേരെ പ്രത്യേകം നമ്മൾ പരിചയപ്പെട്ടു അല്ലെ, ഗരുഡമാവൻ, അവിടുത്തെ പക്ഷികളുടെ തലവനായിരുന്നു ഗരുഡമാവൻ, അതുപോലെ തന്നെ ഉണ്ടക്കണ്ണൻ മൂങ്ങ। ഉണ്ടക്കണ്ണൻ മൂങ്ങയാണ് തീ ആദ്യമായിട്ട് കാണുന്നത്, അതുപോലെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇവര്। ഓക്കെ, പിന്നീട് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് നമ്മളിങ്ങനെ ആകാംക്ഷയോടെ നിൽക്കുന്നത്। അത് നമ്മളൊരു കഥയായിട്ട്, ഒരു തുടർ കഥയായിട്ട് എഴുതാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു। ഓക്കെ, അപ്പോ നമ്മളൊരു കഥ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. മനോഹരമായ മറ്റൊരു കഥ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കുകയും ചെയ്തു. അപ്പൊ ആ വർക്ക് ചെയ്യാത്തവരാണെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ ഈ ശരിക്കും എന്താണ് അവിടെ നടന്നത് നമുക്കറിയട്ടെ. അപ്പോ ഈ നമ്മുടെ ഗരുഡമാവൻ സമാധാനിപ്പിച്ചതിന് ശേഷം നമ്മുടെ പക്ഷികളൊക്കെ എന്ത് ചെയ്തു? അവരൊക്കെ കൂട്ടിലേക്ക് പോയി. രണ്ട് രാത്രിയും പകലും പക്ഷികൾ ഉറക്കമില്ലാതെ കഴിച്ചു കൂട്ടിയെന്നാ പറഞ്ഞത്. അതായത് തീ ആളി പടർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ, തീ ഇങ്ങനെ അവര് വിഴുങ്ങാൻ വരുന്നത് പോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എപ്പോഴാണ് അവര് നിൽക്കുന്ന മരം കൂടി കത്തിപ്പോവുക എന്നറിയില്ല. നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു ആപത്ത് നമ്മുടെ ചുറ്റും ഉണ്ടാവുമ്പോ ഒരിക്കലും ഇല്ല അല്ലെ. അപ്പോ ഭക്ഷണം തേടിയിട്ട് അകലേക്ക് പോവാൻ പോലും ഒരൊറ്റ കിളിയും ധൈര്യപ്പെടുന്നില്ല. തിരിച്ചു വരുമ്പോ ചിലപ്പോ അവരുടെ വീട് പോലും അവിടെ ഉണ്ടായിരിക്കില്ല അല്ലെ. അങ്ങനെ നാവ് നീട്ടിക്കൊണ്ട് അരിച്ചരിച്ച് വരുന്ന തീ എന്നാ പറയുന്നത്. മനുഷ്യരുടെ ശബ്ദങ്ങളും അവരെ ഭയപ്പെടുത്തുന്നുണ്ട്. അപ്പോ തീ ഇട്ട നാട്ടു മനുഷ്യരും എന്തൊക്കെയോ തയ്യാറെടുപ്പുകളുമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എല്ലാവർക്കും ധൈര്യം കൊടുത്തെങ്കിലും ഗരുഡമാവന് ആണ് ഏറ്റവും കൂടുതൽ പരിഭ്രമിച്ചത്. കാരണം എന്താ, എല്ലാവരെയും സംരക്ഷിക്കണം എന്നുള്ള ഉത്തരവാദിത്വം ഉള്ളത് അദ്ദേഹത്തിനാണ്. അപ്പൊ അദ്ദേഹം ഒരു നല്ല തലവനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. സ്വന്തം കാര്യം മാത്രമല്ല, മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടി അദ്ദേഹത്തിന് ആശങ്കയുണ്ടായിരുന്നു. മുട്ടയിട്ട് അടയിരിക്കുന്ന പക്ഷികൾ ഏറ്റവും കൂടുതൽ അവരുടെ അവസ്ഥ ആലോചിച്ചിട്ടാണ് നമുക്ക് കഷ്ടം തോന്നുന്നത്. കാരണം എന്താ, അവർക്ക് പോവാൻ സാധിക്കുമോ? ഇല്ല അല്ലെ. പക്ഷെ ഇവിടെ ചില പക്ഷികളുടെ കാര്യം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് അല്ലെ. കാക്കകള് ചിലരൊക്കെ കണ്ടുവെട്ടിച്ച് പോയി. ചില യുവാക്കളായ മൂങ്ങകൾ എന്ത് ചെയ്തു? അവർക്ക് പോവാൻ തിടുക്കമായി എന്ന് പറയുന്നുണ്ട് അല്ലെ. പക്ഷെ അവരോട് അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മള് എല്ലാവരും ഒരു കുടുംബം പോലെയാണ്. അപ്പോ നമ്മൾ അങ്ങനെ എന്താ പറയാ, ബാക്കിയുള്ളവരെ അപകടത്തിലേക്ക് വിട്ടുകൊടുത്തിട്ട് അങ്ങനെ സ്വയം രക്ഷപ്പെട്ടു പോകുന്നത് ശരിയല്ല എന്ന് അവരെ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് ഉണ്ടക്കണ്ണൻ മൂങ്ങ, യുവാക്കളായ മൂങ്ങകളോട്. ഓക്കെ, പിന്നെ എന്ത് സംഭവിച്ചു അവസാനം? അതെ, മഴ, കോരിച്ചൊരിഞ്ഞ മഴ പെയ്തു. മഴയില് എന്ത് സംഭവിച്ചു? തീയാണെങ്കിൽ അവരെ രക്ഷപ്പെടുന്നുണ്ട് അല്ലെ. അപ്പൊ നല്ലൊരു ശുഭപര്യവസായി ആയിട്ടാണ് നമ്മുടെ കഥ അവസാനിക്കുന്നത്. എങ്കിൽ കൂടി കഥയിലെ ഉള്ളിൽ കുറേ കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് അല്ലെ. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ യുവാക്കളായ മൂങ്ങകളുടെ തന്നെയാണ്. അതായത് ഞാവൽക്കാടിന് തീ പിടിച്ചപ്പോൾ മൂങ്ങകളിൽ ചെറുപ്പക്കാരായ ചിലർ മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കാതെ രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഈ തീരുമാനം ശരിയായിരുന്നു എന്തുകൊണ്ട് എന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ നമുക്കറിയാം, നമ്മൾ ഏറ്റവും വലിയൊരു ദുരിതം അനുഭവിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. രണ്ട് പ്രളയങ്ങൾ കഴിഞ്ഞു അല്ലെ. നമുക്കൊരു പുതിയ അനുഭവമായിരുന്നു പ്രളയം എന്ന് പറയുന്നത്. രണ്ട് വർഷവും പ്രളയം ഉണ്ടായിരുന്നു. മൂന്നാമത്തെ വർഷവും നമ്മളത് പ്രതീക്ഷിച്ചു, പക്ഷെ നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷെ അതിനുശേഷം അതിലും വലിയൊരു വിപത്ത് ലോകത്തെ മുഴുവൻ പിടികൂടിയിരിക്കുകയാണ്, കോവിഡ് 19. പക്ഷെ കോവിഡ് 19 സംബന്ധിച്ചിടത്തോളം അവിടെ നമുക്ക് ചെയ്യാൻ ചില കാര്യങ്ങളുണ്ട് അല്ലെ. പ്രളയത്തിൽ നമുക്കൊന്നും ചെയ്യാനില്ല, അരിച്ച് വരുന്ന വെള്ളത്തില് നമ്മൾ മുങ്ങിപ്പോവും അല്ലെ. അവിടെ നിന്നും ആദ്യമേ അറിയിപ്പ് ലഭിച്ചാൽ മാറി താമസിക്കാമെന്നേ ഉള്ളൂ. പക്ഷെ കൊറോണയെ സംബന്ധിച്ചിടത്തോളം സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, നമ്മൾ നമ്മളെ സൂക്ഷിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വരാതെ തടയാൻ പറ്റും. നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് പകരാതെയും നമുക്ക് തടയാൻ സാധിക്കും. അപ്പോ വലിയൊരു മഹാമാരിയാണെങ്കിലും അങ്ങനെ സ്വയം മുൻകരുതലുകൾ എടുത്തുകൊണ്ട് നമുക്കതിനെ ചെറുക്കാൻ വേണ്ടി സാധിക്കും. അതിനെല്ലാവർക്കും കഴിയട്ടെ. അപ്പൊ ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ പ്രത്യേകിച്ച് യുവാക്കളായിട്ടുള്ളവർ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിപ്പോകുന്നത് ശരിയാണോ? നമ്മുടെ അഭിപ്രായം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്, നമുക്ക് നോക്കാം.
നമ്മുടെ സമൂഹത്തിൽ ഒരു ആപത്ത് വരുമ്പോൾ ചെറുപ്പക്കാരാണ് മുന്നിൽ നിന്ന് അത് നേരിടേണ്ടതും മറ്റുള്ളവരെ സംരക്ഷിക്കേണ്ടതും. വയസ്സായ ഗരുഡമ്മാവൻ പോലും അപകടം നേരിടാൻ മുന്നിൽ നിന്ന് പരിശ്രമിക്കുമ്പോൾ കൂടെ നിന്ന് എല്ലാവരെയും സഹായിക്കുകയായിരുന്നു മൂങ്ങകൾ ചെയ്യേണ്ടിയിരുന്നത്. അവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത് ഒട്ടും ശരിയല്ല. അല്ലെ, സത്യമാണ്, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ നമ്മുടെ ഈ യുവാക്കള്, ഇപ്പോഴത്തെ യുവാക്കള് പലപ്പോഴും നമ്മൾ എന്താ പറയാ, സോഷ്യൽ മീഡിയയില് ഫോണും അതുമൊക്കെ ആയിട്ട് ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്, ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും എനിക്ക് ഓർമ്മ ഉണ്ട് നമ്മുടെ പ്രളയ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വന്ന് പ്രവർത്തിച്ചത് ഇതേ യുവാക്കളാണ്. അവരതേ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പല നല്ല പ്രവർത്തനങ്ങളും ചെയ്തു, പല കാര്യങ്ങളും, പല ആപ്പുകളും സൃഷ്ടിച്ചു, അതുപോലെ സഹായങ്ങൾ എത്തിച്ചു കൊടുത്തു. അപ്പൊ ആരെയും നമ്മൾ അങ്ങനെ തള്ളിക്കളയാൻ പാടില്ല, അല്ലെ? പക്ഷെ എപ്പോഴും യുവാക്കളായാലും മുതിർന്നവരായാലും കുട്ടികളായാലും തന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഒരിക്കലും അതിൽ നിന്ന് ഒളിച്ചോടാതെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം. ഞാവൽ കാട്ടിലെ തീ പക്ഷികൾക്ക് ഏറെ വിഷമം ഉണ്ടാക്കി. ശരിയാണ്, നമ്മുടെ പക്ഷികളുടെ താവളായിരുന്നു ഞാവൽക്കാട്. തീ പടർന്നിരുന്നെങ്കിൽ മറ്റേതൊക്കെ ജീവികൾക്കാണ് പ്രയാസം ഉണ്ടാവുക എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഞാവൽക്കാടിലാണ് തീ വെച്ചത്, പക്ഷെ ഞാവൽക്കാട് എന്ന് പറയുന്ന ഏതാ, ആ വലിയൊരു കാട്ടിന്റെ ഉള്ളിലുള്ള സ്ഥലമാണ്. അപ്പൊ ഈ ഞാവൽക്കാട് മുഴുവൻ അങ്ങ് കത്തിയാൽ അവിടെ നിൽക്കുമോ തീ? ഒരിക്കലും ഇല്ല, അല്ലെ? തീ പടർന്നു പോയാൽ ആ കാട് മുഴുവൻ തീ പിടിക്കും. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ മറ്റാർക്കൊക്കെയാണ് പ്രയാസം ഉണ്ടാവുക? പക്ഷികൾക്ക് മാത്രമല്ല, ആ കാട്ടിലെ മുയൽ, മാൻ, കുറുക്കൻ, സിംഹം, ആന തുടങ്ങി സകലമാന മൃഗങ്ങൾക്കും കാട്ടുതീ പ്രയാസം ഉണ്ടാക്കുമായിരുന്നു. മാളങ്ങളിലും ഗുഹകളിലും മരങ്ങളിലും കഴിയുന്ന മൃഗങ്ങളെല്ലാം കാട്ടുതീ കൊണ്ട് കഷ്ടപ്പെടുമായിരുന്നു. ഓക്കെ, ഇനി കാട്ടിലെ രാജാവ് ആരാണ്? എപ്പോഴും നമ്മൾ പറയാം, അല്ലെ, സിംഹരാജനാണ്. അപ്പൊ എന്തായാലും നാട്ടു മനുഷ്യൻ ഇങ്ങനെ തീ ഇട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു, തീ എങ്ങാനും പടർന്നിരുന്നെങ്കിൽ പക്ഷികൾക്ക് മാത്രമല്ല മുഴുവൻ കാടിന് തന്നെ ആപത്തായി വരുമായിരുന്നു. അപ്പോ നമ്മുടെ മൃഗങ്ങൾ എല്ലാവരും കൂടി നമ്മുടെ സിംഹരാജനെ കാണാൻ വേണ്ടിയിട്ട് അവരൊരു യോഗം കൂടാൻ തീരുമാനിച്ചു. നമ്മളെപ്പോ അങ്ങനെയല്ലേ ചെയ്യാം, എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളോ, പ്രശ്നങ്ങളോ മാത്രമല്ല എന്തെങ്കിലും ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എല്ലാവരെയും വിളിച്ച് ചർച്ച നടത്തും. അങ്ങനെ ഒരു യോഗം നടത്താൻ ഒരുപാട് മൃഗങ്ങൾ അവിടെ വന്നുകൂടിയിട്ടുണ്ടായിരുന്നു. അവിടെ എടുത്ത തീരുമാനം എന്തായിരുന്നു? അതെ, കാടിന് ചുറ്റും പോസ്റ്റർ പതിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, മനുഷ്യരെ ബോധവൽക്കരിക്കുക. അതിന് ചുമതല ആർക്കാ കൊടുത്തത്? നമ്മുടെ കിട്ടുക്കുരങ്ങനാണ് ചുമതല കൊടുത്തത്. പക്ഷെ കിട്ടുക്കുരങ്ങന് ഒറ്റയ്ക്ക് സാധിക്കുമോ? ഇല്ല, അല്ലെ? അതിന് നമ്മൾ കിട്ടുക്കുരങ്ങനെ ഹെൽപ്പ് ചെയ്യണം. അപ്പോ കിട്ടുക്കുരങ്ങൻ നമുക്കൊരു പോസ്റ്റർ കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പോസ്റ്റർ വേണ്ടിയാണ്, അല്ലെ? അത് കണ്ടാൽ തന്നെ നമുക്കൊന്ന് നോക്കി നിന്ന് പോവാൻ തോന്നും. അപ്പൊ പോസ്റ്ററിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് തന്നെയാണ്, ഏറ്റവും ആകർഷണീയമായിരിക്കണം എന്ന് വിചാരിച്ചിട്ട്. വെറും ആകർഷണീയത മാത്രം ഉണ്ടായാൽ പോരാ, അതിൽ കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജ്, നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടാവണം. ഇതിലെന്താ പറഞ്ഞത്? കാട് ഞങ്ങളുടേതാണ്, നിങ്ങളുടേതും എന്ന് പറയുന്നുണ്ട്, അല്ലെ? കാട് ഞങ്ങളുടേത് തന്നെയാണ്, പക്ഷെ അത് നിങ്ങൾക്കും ഉപകാരപ്പെടുന്നുണ്ട്. കാടില്ലെങ്കിൽ മനുഷ്യനുണ്ടോ? ഒരിക്കലും ഇല്ല, അല്ലെ? കാടാണ് നമുക്ക് വേണ്ട പല കാര്യങ്ങളും നൽകുന്നത്. അപ്പോ അത് ഞങ്ങളുടേത് മാത്രമല്ല, നിങ്ങളുടേത് കൂടിയാണ്. അപ്പൊ അത് നശിപ്പിക്കാതിരിക്കുക എന്നുള്ള ഉത്തരവാദിത്തം ആർക്കു കൂടിയുണ്ട്? മനുഷ്യർക്ക് കൂടിയുണ്ട്. അപ്പൊ അത് ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പോസ്റ്ററാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഇനിയും പോസ്റ്റേഴ്സ് ഉണ്ടാക്കണം. അപ്പൊ ഒരു പോസ്റ്ററിൽ എന്തൊക്കെ വേണം? അനുയോജ്യമായ ചിത്രങ്ങൾ ഉണ്ടായിരിക്കണം. ഒരു ലേ ഔട്ട്, അതായത് ചുറ്റും ഒരു നല്ല ബോർഡറൊക്കെ കൊടുക്കണം. ആകർഷണീയമായ ഭാഷ, നല്ല അർത്ഥമുള്ള വാക്കുകള്. അപ്പൊ ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഒരു പോസ്റ്റർ തയ്യാറാക്കണം. അപ്പൊ ഞാൻ കുറച്ച് വാക്കുകൾ നിങ്ങൾക്ക് കാണിച്ചുതരാം, അതുപോലെ കുറച്ച് ചിത്രങ്ങളും കാണിച്ചുതരാം. ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് മനോഹരമായ പോസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പൊ ഒന്നിതാണ്, കാട് ഞങ്ങളുടെ വീടാണ്, കാടിന്റെ നേരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക. കാടിനെ നശിപ്പിച്ച് നമ്മുടെ ജീവിതം നശിപ്പിക്കരുത്. ഇതിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ചിത്രങ്ങളൊക്കെ ഉൾക്കൊള്ളുക കേട്ടോ. ഇപ്പോ കാട് നശിക്കുന്നതിന് ഒരു മനുഷ്യ സ്ത്രീ അല്ലെങ്കിൽ ഒരു പ്രകൃതി ദേവിയുടെ ഒക്കെ പോലത്തെ ഒരു ചിത്രമാണ് ഉള്ളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ കാട് കത്തുന്നതിനോടൊപ്പം അതുകൂടിയാണ് നശിച്ചു പോകുന്നത്. അതുപോലെ മറ്റെന്ത് പറയാം? കാടും കാട്ടാറും ഞങ്ങൾക്ക്, നാടും നാട്ടുവഴികളും നിങ്ങൾക്ക്. മനുഷ്യന് സ്വന്തമായിട്ട് നാടും നാട്ടുവഴികളും ഉണ്ടല്ലേ, പിന്നെ എന്തിനാണ് കാട് കൂടി കയ്യേറുന്നത്? അപ്പൊ അതിന്റെ ആവശ്യമില്ല. പിന്നെ കാടിനെ കാക്കൂ എങ്കിൽ നമ്മുടെ ജീവൻ
കാട് കാക്കും. അപ്പൊ അവിടെ നമുക്ക് ഇതുപോലെയുള്ള മനോഹരമായ ചിത്രങ്ങളൊക്കെ വരയ്ക്കാം. ഇതുപോലെ നിങ്ങൾക്ക് വരയ്ക്കാൻ എല്ലാവർക്കും ഒരുപോലെ വരയ്ക്കാൻ സാധിക്കണം എന്നൊന്നുമില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല നിറങ്ങളൊക്കെ കൊടുത്ത് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വർക്ക് ആയിട്ട് തന്നിട്ടുള്ളത്. വീഡിയോ യൂസ്ഫുൾ ആയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഈ ഒരു പാഠഭാഗത്തിൽ ഇനിയും മനോഹരങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ആയിട്ട് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.